അധ്യാപക ദിന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5. അറിവിന്റെ വെളിച്ചം നമ്മളിലേക്ക് പകർന്നു തരുന്ന അധ്യാപകർക്കായി സമർപ്പിക്കപ്പെട്ട ദിനം. അധ്യാപക ദിനം, ആദ്യം തന്നെ എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ. കോവിഡ് കാലത്തെ 2-ാമത്തെ അധ്യാപക ദിനമാണ് നമ്മൾ വീടുകളിലെ ക്ലാസ് മുറികളിൽ ഇരുന്ന് ആഘോഷിക്കുന്നത്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് നമ്മൾ ചൊല്ലി പഠിക്കാറില്ലേ? വിദ്യ നേടുക അഥവാ അറിവ് നേടുക എന്നതാണ് ഒരു നല്ല മനുഷ്യനാകാൻ വേണ്ട 1-ാമത്തെ ഗുണം. ആ അറിവ് നമ്മളിലേക്ക് പകർന്നു തരുന്നവരാണ് അധ്യാപകർ. ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നങ്ങളിലേക്കുള്ള മാർഗനിർദ്ദേശവും വെളിച്ചവുമാണ് ഓരോ അധ്യാപകരും. ഒരു നല്ല മനുഷ്യനായി, സമൂഹത്തിൽ മികച്ച അംഗമായി, രാജ്യത്തെ ഉത്തമ പൗരനായി തീരാൻ അധ്യാപകർ നമ്മളെ സഹായിക്കുന്നു. അധ്യാപകർ രാജ്യത്തെ ഏറ്റവും മികച്ച സമ്പത്താണെന്ന് വിശ്വസിച്ചിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഭാരതത്തിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹം അധ്യാപകരുടെ അധ്യാപകർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മാതാ, പിത, ഗുരു, ദൈവം എന്ന പവിത്ര സങ്കല്പം കൈമോശം വന്നു പോയിട്ടില്ല. അധ്യാപകൻ ഈശ്വരൻ എന്ന സങ്കല്പത്തിലാണ്. അധ്യാപനം ഈശ്വര ചിന്ത പോലെ പവിത്രവുമാണ്. അധ്യാപകർ നൽകിയ വിലപ്പെട്ട സംഭാവനകളെ കുറിച്ച് ഓർക്കാനും അവരെ ബഹുമാനിക്കാനുമാണ് അധ്യാപക ദിനം ആചരിക്കുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായിരിക്കെ അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ അനുവദിക്കണമെന്ന അഭ്യർത്ഥനയുമായി എത്തിയ വിദ്യാർത്ഥികളോട് പിറന്നാൾ ആഘോഷിക്കുന്നതിന് പകരം ആ ദിവസം അധ്യാപക ദിനമായി ആചരിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപക വൃത്തിയോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹവും ആദരവുമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അധ്യാപകരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഓരോ ഉയർച്ചയ്ക്കും കാരണക്കാരായ എൻ്റെ എല്ലാ അധ്യാപകർക്കും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. എൻ്റെ എല്ലാ അധ്യാപകർക്കും ഒരിക്കൽ കൂടി അധ്യാപക ദിനാശംസകൾ നേരുന്നു. നന്ദി.